ആ ഡാക്ടർമാരെ സമരം എന്തരായി പ്രസിഡന്റ്? ഇന്നെങ്കിലും അത് തീരുമോ? ഇന്ന് അത് തീരുമോന്നല്ല, ഇന്നെങ്കിലും അതിനെ തീർക്കുമോന്ന് ചോദിക്കേ. ജോലിഭാരം കുറയ്ക്കാനും ഇച്ചിരി സ്റ്റൈപ്പൻ്റ് കൂട്ടിക്കിട്ടാനും ആ പാവങ്ങൾ സമരത്തിനിറങ്ങിയിട്ട് ഈ സർക്കാരിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. തിരിഞ്ഞു നോക്കാത്തോണ്ടാണോ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഇന്ന് ആ ഡോക്ടർമാരുമായി സൗഹൃദ ചർച്ച നടത്തിയേ? ഇനി വരാനിരിക്കുന്ന തുടർ ചർച്ചകളും കൂടി കഴിയുന്നോടെ ഈ സമരം ഇവിടെ തീരും സഖാവേ, തീരും. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അപ്പോഴാ ഹൗസ് സർജൻസിക്കാരൻ സമരോ? അവരുടേത് വെറും സൂചനാ പണിമുടക്കല്ലേ സഖാവേ. ഇന്നലെ അത് കഴിഞ്ഞ് ഇന്നവർ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തല്ലോ. ഇന്നത്തെ കാര്യം നിങ്ങൾ വിട്ടിട്ട് ഇന്നലത്തെ കാര്യം പറയപ്പ. ഈ പി ജിക്കാരും ഹൗസ് സർജൻസിക്കാരും ഒന്നിച്ച് കേസ്വാലിറ്റിയിൽ കയറാണ്ട് വന്നതോടെ നമ്മളെ മെഡിക്കൽ കോളേജുകൾ ആകെ മൊത്തം ടോട്ടൽ സ്റ്റക്കായില്ലെന്ന്. പേഷ്യൻസ് ആണെങ്കിൽ കംപ്ലീറ്റ് ട്രബിൾ ആവുകയോ ചെയ്തില്ലേപ്പ? അങ്ങനെയൊന്നും പറയാതെ സഖാവേ, മെഡിക്കൽ കോളേജുകളുടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ മുതിർന്ന ഡോക്ടർമാരുടെ ഒരു വലിയ സംഘത്തെ ഞങ്ങളുടെ സർക്കാർ വിന്യസിച്ചിരുന്നല്ലോ. അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ആ വിന്യസിച്ചത് കാഷ്വാലിറ്റിയിലല്ലയോ മനുഷ്യ. സീനിയേഴ്സ് എല്ലാം കൂടെ അവിടെ അടിഞ്ഞതോടെ ഒ പിയുടെ പ്രവർത്തനം താറുമാറായില്ലയോ? അത് നിങ്ങൾ അറിഞ്ഞില്ലയോ? അടഞ്ഞത് ഒ പി മാത്രമാണെന്ന്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററുകളാ? ഒരു ഓപ്പറേഷന് ഒരു പേഷ്യന്റും ഒരു മെയിൻ ഡോക്ടറും പിന്നെ മൂന്നോ നാലോ പി ജി കാര്യം പറ്റില്ലപ്പാ നമ്മളിവിടെ സെറ്റാക്കുന്ന. അപ്പൊ ഈ പി ജി കാരെല്ലാം കൂടി സമരത്തിനിറങ്ങിയ എന്തിന്താന്നിപ്പോ ചെയ്യലേ? അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ഡോക്ടർമാർ ഇവിടെ ഈ സമരം കളിക്കുന്നത്? പാവപ്പെട്ട രോഗികളെ ബുദ്ധിമുട്ടിച്ച പാവം കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പി? അതൊരു പോയിന്റ് ആന്നിപ്പ. സമരത്തിന്റെ റീസൺ എന്തെന്നായാലും സമരത്തിന്റെ സ്റ്റൈല് പോറാന്നിപ്പ. മുന്നും പിന്നും നോക്കാണ്ട് ഇങ്ങനെ ട്രിപ്പിൾ സ്ട്രൈക്ക് നടത്താനി. ഈ ഡോക്ടർമാരെന്താ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരാ? അവര് മെഡിക്കൽ എത്തിക്സ് വേണ്ടവരല്ലപ്പാ. എളിയവന്റെ ഹേമത്തിന് യമൻ തന്നെ വൈദ്യൻ.